ഹലോ നമസ്കാരം ഞാൻ സിന മജ്നു എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പ്ലസ് 2 ഇപ്പോ സേ എഴുതി ഫെയിൽ ആയിട്ടുള്ളവർ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഫെയിൽ ആയ വിഷയം മാത്രം എഴുതിക്കൊണ്ട് എങ്ങനെ പ്ലസ് 2 പാസ് ആവാം എന്നുള്ളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇപ്പം പ്ലസ് 2 സേ എഴുതിയിട്ട് ഫെയിൽ ആയിട്ടുള്ളവരെ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല നമുക്ക് പ്ലസ് 2 മൂന്ന് വിഷയം മാത്രം എഴുതിക്കൊണ്ട് നമുക്ക് പ്ലസ് 2 പാസ് ആകാൻ പറ്റും അത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള മൂന്ന് വിഷയം മാത്രം പഠിച്ചാൽ മതി നമുക്ക് കിട്ടിയിരിക്കുന്ന വിഷയം നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും എന്നിട്ട് നമ്മൾ ഇവിടുന്ന് മൂന്ന് വിഷയം മാത്രം എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒറ്റ സർട്ടിഫിക്കറ്റ് ആയിരിക്കും ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക പ്ലസ് 1 പഠിക്കേണ്ട ആവശ്യമേ ഇല്ല നമുക്ക് ഈ മൂന്ന് വിഷയം മാത്രം നിങ്ങൾ എഴുതിയാൽ മതി നിങ്ങൾക്ക് കിട്ടിയ പ്ലസ് 2 ൽ കിട്ടിയിരിക്കുന്ന വിഷയം നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും എന്നിട്ട് ഒറ്റ സർട്ടിഫിക്കറ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണമെങ്കിലും തുടർന്ന് പഠിക്കാം സാധാരണ പ്ലസ് 2 കഴിഞ്ഞ് എന്തിനൊക്കെ പോകാൻ പറ്റുമോ അതേ സെയിം വാലിഡിറ്റി തന്നെയാണ് നമ്മൾക്ക് നേഴ്സിംഗിന് പോകണമെങ്കിൽ നേഴ്സിംഗിന് പോകാം അല്ലെങ്കിൽ നമ്മൾ മെഡിക്കൽ ഫീൽഡിലേക്ക് സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് വേണമെങ്കിലും അഡ്മിഷൻ കിട്ടും എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് വേണമെങ്കിലും പോകാം അല്ല ഡിഗ്രിക്ക് വേണമെങ്കിലും പോകാം ഏത് കോഴ്സ് വേണമെങ്കിലും നമുക്ക് തുടർന്ന് പഠിക്കാൻ പറ്റും സാധാരണ പ്ലസ് 2 കഴിഞ്ഞ് എന്തിനൊക്കെ പോകാൻ പറ്റുമോ അതേ സെയിം വാലിഡിറ്റി തന്നെയാണ് അതുകൊണ്ട് നമുക്ക് മൂന്ന് വിഷയം നമുക്ക് ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുക്കാം നിങ്ങൾ ഫെയിൽ ആയിരിക്കുന്ന വിഷയം തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ നിങ്ങളിപ്പോൾ സയൻസ് ഗ്രൂപ്പ് എടുത്ത് ഫെയിൽ ആയെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇപ്പോൾ മാത്സ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകുന്നില്ലെങ്കിൽ മാത്സും ഒഴിവാക്കാം അതിന് നമുക്ക് വേറെ ഏതെങ്കിലും വിഷയങ്ങൾ എടുത്ത് പഠിക്കാൻ പറ്റും ഇപ്പോൾ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ അതിനകത്താണെങ്കിൽ നമുക്ക് ഇപ്പം ഏതെങ്കിലും വിഷയം പാടാണെന്നുണ്ടെങ്കിൽ ആ വിഷയം മാറിയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും വിഷയം എടുത്ത് പഠിക്കാം നമുക്ക് ഇനി ഫെയിൽ അല്ലല്ലോ ആവശ്യം നമുക്ക് പാസ് അല്ലേ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള എളുപ്പം പാസ്സാവാൻ പറ്റുന്ന വിഷയമെടുത്ത് നമുക്ക് പാസ്സാകാൻ പറ്റും പക്ഷേങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഹയർ സ്റ്റഡീസിന് എന്തിനു പോകാനാണോ അതിനെ ബേസ് ചെയ്തുള്ള വിഷയങ്ങൾ വേണം എപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കാൻ അതുകൊണ്ട് നമുക്ക് ഈ NIOS തന്നെ നമുക്ക് ഇഷ്ടംപോലെ വിഷയങ്ങൾ തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള വിഷയങ്ങൾ എടുത്ത് നാഷണൽ കോളേജിൽ അതിന് വേണ്ടിയിട്ടുള്ള റെഗുലർ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോസ്റ്റൽ സൗകര്യം ഹോസ്റ്റലിൽ നിന്ന് വേണമെങ്കിലും പഠിക്കാം നാഷണൽ കോളേജിൻ്റെ തന്നെ ക്യാമ്പസിൽ തന്നെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമായിട്ട് പ്രത്യേക ഹോസ്റ്റൽ സൗകര്യമുണ്ട് നിങ്ങൾക്ക് ഹോസ്റ്റലിൽ വന്നു നിന്ന് വേണമെങ്കിലും പഠിക്കാം അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രത്യേക ക്ലാസ്സുകളൊക്കെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ പറ്റില്ല അല്ല റെഗുലറായിട്ട് ക്ലാസ്സിന് വന്ന് പഠിക്കാൻ പറ്റില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ ലളിതമായ രീതിയിൽ തയ്യാറാക്കിയ പ്രിൻ്റ് നോട്ട്സുകൾ നിങ്ങൾക്ക് ഏത് മെഴുത്തി വേണോ മലയാളം മെഴുത്തിലോ ഇംഗ്ലീഷ് മെഴുത്തിലോ ഏത് മെഴുത്തി വേണോ ആ മെഴുത്തി തയ്യാറാക്കിയ പ്രിൻ്റ് നോട്ട്സ് നമ്മൾ അയച്ചു തരും അത് വെച്ച് വീട്ടിലിരുന്ന് വേണമെങ്കിലും പഠിക്കാം അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളും കണ്ടക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ കയറാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ വേണമെങ്കിലും കയറി പഠിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കോളേജിൽ അതിനുള്ള ടീച്ചേഴ്സുണ്ട് അത് ടീച്ചേഴ്സ് വഴി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമ്മളിനി ഈ ഫെയിലായതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക എൻ്റെ നമ്പരാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുമോ അല്ലെങ്കിൽ എന്നെ വിളിക്കുകയോ ചെയ്തോളൂ ഞാൻ അതിനുള്ള മറുപടി പറഞ്ഞു തരാം അതുപോലെ തന്നെ നമ്മളിവിടെ തന്നെ നമ്മൾ 10th പാസ്സായതിന് ശേഷം പ്ലസ് 1-നോ പ്ലസ് 2-നോ ഒന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്ലസ് 1 ഫെയിലായവർക്കോ പ്ലസ് 2 ഫെയിലായവർക്കോ 5 വിഷയം മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് പ്ലസ് 2 പാസ്സാകാം നമുക്ക് ഇഷ്ടമുള്ള 5 വിഷയം മാത്രം പഠിച്ചാൽ മതി മലയാളത്തിലോ ഇംഗ്ലീഷിലോ നമുക്ക് എക്സാം എഴുതാം നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കാം ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പുണ്ട് അതുപോലെ തന്നെ കൊമേഴ്സ് ഗ്രൂപ്പുണ്ട് സയൻസ് ഗ്രൂപ്പുണ്ട് നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കാം നമുക്ക് 5 വിഷയം മാത്രം പഠിച്ചാൽ മതി കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ 10th പാസ്സായതിനു ശേഷം നമ്മൾ പ്ലസ് 1-നും പോയിട്ടില്ല പ്ലസ് 2-നും പോയിട്ടില്ലെങ്കിൽ പോലും കുഴപ്പമില്ല പ്ലസ് 1 ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ പ്ലസ് 1 പിന്നെ എഴുതേണ്ട ആവശ്യമില്ല ഈ 5 വിഷയം മാത്രം നമ്മൾ പഠിച്ചാൽ മതി നമുക്ക് ഇവിടെ റെഗുലറായിട്ട് നമ്മൾ ക്ലാസ്സുകൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ വേണമെങ്കിൽ വന്ന് പഠിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ കോളേജിൻ്റെ ക്യാമ്പസിൽ തന്നെ ഹോസ്റ്റൽ സൗകര്യമുണ്ട് നിങ്ങൾക്ക് ഹോസ്റ്റലിൽ വന്ന് നിന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമായിട്ട് പ്രത്യേക ഹോസ്റ്റൽ സൗകര്യമുണ്ട് നിങ്ങൾക്ക് ഹോസ്റ്റലിൽ വന്ന് നിന്ന് വേണമെങ്കിലും പഠിക്കാം അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേക ക്ലാസ്സുകളൊക്കെ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇതിനൊന്നും വരാൻ പറ്റില്ലെങ്കിൽ നമ്മൾ സിമ്പിളായ രൂപത്തിൽ തയ്യാറാക്കിയ പ്രിൻ്റ് നോട്ട്സുകൾ അയച്ചു തരും അത് നിങ്ങൾക്ക് ഏത് മെഴുത്തി വേണോ ആ മെഴുത്തി നമ്മൾ അയച്ചു തരും അത് വെച്ച് നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാം അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ ഓൺലൈനായിട്ട് ക്ലാസ്സുകളും കൊടുക്കുന്നുണ്ട് നമുക്ക് ഓൺലൈനിൽ കയറി ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാവുന്നതാണ് നമുക്കിത് ഒറ്റ പ്രാവശ്യത്തെ എക്സാമേ ഉള്ളൂ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കോഴ്സ് വേണമെങ്കിലും തുടർന്ന് പഠിക്കാം
സാധാരണ പ്ലസ് 2 കഴിഞ്ഞ എന്തിനൊക്കെ പോകാൻ പറ്റും അതേ സെയിം വാലിഡിറ്റി തന്നെയാണ് നമുക്കിപ്പോൾ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എടുത്ത് പഠിക്കുക അതിൻ്റെ കൂടെ രണ്ട് ലാംഗ്വേജും ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് മലയാളം അല്ലെങ്കിൽ ഹിന്ദി നമുക്കിപ്പോൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എടുത്ത് പഠിക്കുക അല്ല നമ്മൾ നേഴ്സിംഗിനോ അങ്ങനെയൊക്കെ പോകാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും വിഷയങ്ങൾ എടുത്ത് പഠിച്ചാൽ മതി ഇപ്പോൾ ഡിഗ്രിക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ അങ്ങനെയുള്ള കോഴ്സൊക്കെ എടുത്ത് പഠിക്കാവുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ എടുത്ത് പഠിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക ഈ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ അതിനകത്ത് കോൺടാക്ട് ചെയ്യാം ഇതുപോലെ തന്നെ നമ്മളിവിടെ 14 വയസ്സ് കഴിഞ്ഞവർക്ക് 10th എഴുതിയെടുക്കാൻ പറ്റും 14 വയസ്സ് കഴിഞ്ഞ ആർക്ക് വേണമെങ്കിലും പ്രായപരിധി ഇല്ല നമുക്ക് 10th ക്ലാസ് ഫെയിലായവർക്കും പറ്റും ഒരു ക്ലാസ് പോലും പഠിച്ചിട്ടില്ലാത്തവർക്കും ഈ 10th എഴുതിയെടുക്കാം 14 വയസ്സ് കഴിഞ്ഞാൽ മാത്രം മതി നമുക്കിഷ്ടമുള്ള 5 വിഷയം മാത്രം പഠിച്ചാൽ മതി അത് നമുക്ക് ഇതുപോലെ തന്നെ വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കാവുന്നതാണ് നമുക്ക് സയൻസ് സോഷ്യൽ മാത്സ് അങ്ങനെ വേണമെങ്കിൽ എടുത്ത് പഠിക്കാം അല്ല എന്നുണ്ടെങ്കിൽ എളുപ്പമുള്ള വിഷയങ്ങളുണ്ട് ഇപ്പം ഹോം സയൻസ് ബിസിനസ് സ്റ്റഡീസ് ഇന്ത്യൻ കൾച്ചർ ഡേറ്റ എൻട്രി പെയിൻറ്റിങ് അങ്ങനെയുള്ള വിഷയങ്ങൾ എടുത്ത് വേണമെങ്കിൽ നമുക്ക് 10th പാസ്സാകാവുന്നതാണ് അല്ലെങ്കിൽ സയൻസ് സോഷ്യൽ മാത്സ് അങ്ങനെ വേണമെങ്കിൽ എടുത്ത് പഠിക്കാം ഈ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കേരള +1 +2 എന്തിനു വേണേലും നമുക്ക് അഡ്മിഷൻ കിട്ടും അല്ല ജോലിയിലിരിക്കുന്നവർക്ക് പ്രൊമോഷൻ വേണേലും നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് പറ്റും സാധാരണ 10th സർട്ടിഫിക്കറ്റിൻ്റെ സെയിം വാലിഡിറ്റി തന്നെയാണ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പഠിക്കാം ഇത് നമ്മളിവിടെ നാഷണൽ കോളേജിൽ റെഗുലറായിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് നമ്മളതുപോലെ തന്നെ നോട്ട്സുകൾ നിങ്ങൾക്ക് ക്ലാസ്സിന് വരാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ അയച്ചു തരും അത് വെച്ച് വീട്ടിലിരുന്ന് വേണമെങ്കിലും പഠിക്കാം അത് നമ്മൾ മലയാളം മീഡിയത്തിലോ ഇംഗ്ലീഷ് മീഡിയത്തിലോ നമുക്ക് നോട്ട്സുകൾ തരുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഹോസ്റ്റൽ സൗകര്യമുണ്ട് ഹോസ്റ്റലിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് പഠിക്കാവുന്നതാണ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് പഠിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇത് എല്ലാ കോഴ്സിനും നമുക്ക് എല്ലായിടത്തും സെൻറ്റർ ഉണ്ട് കേരളത്തിലെ എല്ലാ ജില്ലയിലും എക്സാം സെൻറ്റർ ഉണ്ട് നമുക്ക് ഏത് ജില്ല വേണമെങ്കിലും പരീക്ഷ എഴുതാവുന്നതാണ് അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക എൻ്റെ നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നാഷണൽ കോളേജിൻ്റെ തിരുവല്ല തുകലശ്ശേരി മാവേലിക്കര പത്തനംതിട്ട ബ്രാഞ്ചുകളുടെ നമ്പരും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിനകത്ത് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് വേണമെങ്കിലും അന്വേഷിക്കാവുന്നതാണ് ഇതെല്ലാം പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് ID ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഞങ്ങളുടെ വെബ്സൈറ്റ് കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാവുന്നതാണ് അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും പ്രയോജനപ്രദമായ ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കണ്ടാലോ ബൈ